യുഡിഎഫിൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കണേ. യുഡിഎഫിൽ നിന്ന് പ്രമുഖ ഘടകകക്ഷികളായിരുന്ന കേരള കോൺഗ്രസ്, ജോസ് വിഭാഗവും LJDയുമൊക്കെ വിട്ടുപോയപ്പോൾ തിരികെ UDFലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാണി സി കാപ്പൻ്റെ പാർട്ടി, PC ജോർജിൻ്റെ പാർട്ടി എന്തായാലും അതിനോട് നോ പറഞ്ഞിരിക്കുന്നു. PC ജോർജ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ പഴയ UDFുകാരായിരുന്ന രാജൻ ബാബുവും താമരാക്ഷനും തങ്ങളിതാ UDFലേക്ക് എന്നുള്ള പ്രഖ്യാപനവുമായി അങ്ങോട്ട് പോകാൻ കാത്തു നിൽക്കുകയാണ്. ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും UDFനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനവുമായി നിൽക്കുന്നു. 10 പേർ പോലും തികച്ചെടുക്കാനില്ലാത്ത ഇവരെയൊക്കെ UDFിൻ്റെ ഭാഗമാക്കണോ എന്ന ഒരു വലിയ ചോദ്യമാണ് UDF നേതൃത്വത്തെ സംബന്ധിച്ചുള്ളത്. PC ജോർജിനോട് പോലും നോ പറഞ്ഞ സാഹചര്യത്തിൽ ഇങ്ങനെ ആളുകളില്ലാത്ത, നേതാക്കന്മാർ മാത്രമുള്ള കക്ഷികളെ എന്തിന് ഞങ്ങൾ ചുമക്കണമെന്നുള്ള ചോദ്യം UDFലെ ഒരു വിഭാഗം ഉയർത്തിക്കഴിഞ്ഞു. രാജൻബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള JSS ഞങ്ങൾ LDF വിട്ടിരിക്കുന്നു, UDFിൽ ചേരുന്നു എന്നാണ് പറയുന്നത്. LDFിൽ അവർക്ക് ഇതുവരെ ഇടം കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ CPMൽ ലയിച്ച് ഒരു പാർട്ടിയായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നുള്ള ഒരു നിലപാടാണ് CPM അന്ന് മുന്നോട്ട് വെച്ചത്. അത് സ്വീകരിക്കാതിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇപ്പോഴും JSS എന്ന് പറഞ്ഞ് നടന്നത്. പഴയ UDF MLA ആയിരുന്നു, UDFിൻ്റെ ഘടകകക്ഷിയായി കേരളത്തിൽ 7 സീറ്റുകളിൽ വരെ മത്സരിച്ച ചരിത്രമുണ്ടായിരുന്നു JSSന്. അതിൽ 3 സീറ്റുകൾ വിജയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്നാണ് JSS ഇപ്പോൾ ആരുമില്ലാത്ത ഒരു പാർട്ടിയായി മാറുന്നത്. അവിടെ ഇപ്പോൾ രാജൻ ബാബു ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ രാജൻ ബാബു പറയുന്നു, ഞാനിങ്ങനെ ഒരു തീരുമാനമെടുത്തു, അത് ഞങ്ങളെല്ലാവരും കൂടി ഇതാ UDFലേക്ക് പോകാൻ പോവുകയാണ് എന്ന്. രാജൻ ബാബു മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ളത്. രാജൻ ബാബുവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം UDFനോടൊപ്പം ചേർന്നാൽ മാത്രമേ ഒരു സീറ്റെങ്കിലും തരപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്ത രാജൻ ബാബുവിനെ നന്നായി തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. LDFനോടൊപ്പം നിന്നാൽ ഒരു സീറ്റ് പോലും മത്സരിക്കാൻ പോലും നൽകില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനമെടുത്താൽ മാത്രമേ മത്സരിക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജൻ ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കമുണ്ടാകുന്നത്. JV താമരാക്ഷൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. JV താമരാക്ഷനും UDFനോടൊപ്പം നിന്നു, പിന്നെ ഇടക്കാലത്ത് NDAയിൽ ചേർന്നു. അപ്പോൾ ഇവിടെയൊന്നും തങ്ങൾക്ക് നിലനിൽക്കാനാകില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഴയ UDF നേതാക്കൾ എന്നുള്ള നിലയിൽ UDFിൽ നിന്ന് എന്തെങ്കിലും അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവരൊക്കെ UDF എന്നുള്ള വിളിയുമായി ഇപ്പോൾ UDFിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നത്. മണ്ടന്മാരല്ല എങ്കിൽ UDF ഇവരെയൊന്നും സ്വീകരിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും അവരുടെ രാഷ്ട്രീയ ബുദ്ധി. കാരണം ഈ നേതാക്കൾ ഇപ്പുറത്ത് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം UDF രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നെ ഒപ്പമുള്ള ഈ ചെറു പാർട്ടികൾ ഒരു ബാധ്യതയായി UDFന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് നിർണയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യവുമാണ്. അവർക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എന്തു സംഭാവന നൽകാൻ കഴിയുമെന്നുള്ള ചോദ്യം ബാക്കിയാകുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ ഈ ഏടാകൂടങ്ങളെ ഒക്കെ കൂടി ചുമക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് UDF മാറുമോ എന്നുള്ളതാണ് ഇനി നാം കാത്തിരുന്ന് കാണേണ്ടത്.